ഹായ് ഫ്രണ്ട്സ്, ദീപാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെയാണ് കാണിക്കുന്നത്. വെജിറ്റേറിയൻ ആയിട്ടുള്ള കറികളാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അത് കരിഞ്ഞ് പോകാതെ മുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ആറാൻ വെച്ചു. ആ തേങ്ങ വറുത്ത അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലോട്ട് കടുക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് പാവയ്ക്ക കൊത്തിയരിഞ്ഞത്, ചെറിയ ഉള്ളി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി പാവയ്ക്കയുടെയൊക്കെ കളറൊന്ന് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം പാവയ്ക്കത്തിനുള്ള പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ആകുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് ആ പുളിവെള്ളം ഒന്ന് വറ്റി വരുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടിനി തേങ്ങ, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം പുളിവെള്ളമെല്ലാം വറ്റിയതിന് ശേഷം അതിലോട്ട് വറുത്ത തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറെല്ലാം കഴുകി കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളവും നീട്ടി എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റുള്ള പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം തീയലായി. ഇപ്പം ഞാൻ ഇനി ചാറ് കറിക്ക് വേണ്ടി പരിപ്പാണ് തേങ്ങ അരച്ച് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ അരപ്പിന് വേണ്ടി തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തത് പരിപ്പ് വെന്ത പരിപ്പിലോട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് കടുക് താളിച്ച് ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടെ താളിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം രുചികരമായ പരിപ്പ് തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇനി തോരന് വേണ്ടി കായാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കായ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണയൊഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം താളിച്ചതിന് ശേഷം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കായ ചെറിയ കനം കുറച്ച് അരിഞ്ഞത് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടി ഇത് ഉപ്പും ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടി തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ ജീരകം ഇതെല്ലാം ചേർത്ത് ചതച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം രുചികരമായ കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു തോരനാണ്. ഇനി കുറച്ച് പപ്പടവും കൂടെ കാച്ചിയെടുക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. അപ്പം മാങ്ങാക്കറിയും നാരങ്ങാക്കറിയും ഇരിപ്പുണ്ട്. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്ക് ഇന്നലത്തെ ഉച്ചയുണ്ടുള്ള കറികൾ റെഡി ആയിട്ടുണ്ട്.
അപ്പം നാരങ്ങ അച്ചാറിൻ്റെയും മാങ്ങ അച്ചാറിൻ്റെയും വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറികൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ ബൈ.